വിചാരിച്ചത് പക്ഷെ നമ്മളെ ഭാഗ്യം കൊണ്ട് പിന്നെ നമ്മൾ നേരത്തെ അറിയാൻ പറ്റി അവിടെ ഒരു ആക്സിഡന്റ് ഉണ്ട്. സോ ആ പിന്നെ ഇത് ക്യാൻസൽ ചെയ്തു, ട്രെയിന് ക്യാൻസൽ ചെയ്തു. എല്ലാവരും ഇപ്പൊ ബസ്സിൽ തിരിച്ചപ്പോ കൊണ്ടുവന്നു. അത്രയും നമ്മുടെ ഷാഫിന്റെ വീട്ടിലേക്ക് പോകുന്നു. കാശ്മീരിലെത്തിയാൽ എല്ലാവരും ചെയ്യുന്നതാണ് മഞ്ഞിൽ പൊതിഞ്ഞ വഴികളിലൂടെയുള്ള ഈ ശ്രീനഗർ ടു ബനിഹാൽ ട്രെയിൻ യാത്ര. ഇന്ന് ജനുവരി 14, കാശ്മീരിലെ ഞങ്ങളുടെ 4-ാമത്തെ ദിവസം. കൊടും മഞ്ഞ് കാരണമായ യാത്ര മുടങ്ങി. പക്ഷെ ജീവിതത്തിൽ പലതും ഇങ്ങനെയാണ്, ഒന്ന് മുടങ്ങുമ്പോൾ അതിനേക്കാൾ മികച്ച മറ്റൊരു വാതിൽ തുറക്കപ്പെടും. ഒരു കാശ്മീരി ഫാമിലിയുടെ കൂടെ അവരോടൊപ്പം താമസിക്കുക, ഈ കൊടും തണുപ്പിൽ മഞ്ഞിൽ അവർ ജീവിക്കുന്നത് പോലെ ജീവിക്കുക, അവരുടെ ഭക്ഷണം കഴിക്കുക, ഈ അവസരം അത് ഞങ്ങൾക്ക് ലഭിച്ച ഒരു ഭാഗ്യം തന്നെയാണ്. വാഹനത്തിൻ്റെ 2 വശങ്ങളിലും നോക്കൂ, എന്ത് മനോഹരമാണ് ഈ കാശ്മീർ. ഏത് കാലത്തും സ്പ്രിങ്ങിലും വിൻ്ററിലും ഓട്ടത്തിലും ഒക്കെ കാശ്മീർ മനോഹരമാണ്. പക്ഷെ മലയാളികൾക്ക് അല്പം ബുദ്ധിമുട്ടാണെങ്കിൽ പോലും ഈ വിൻ്ററിലെ മഞ്ഞ് കാണുന്നത് തന്നെയായിരിക്കും ഏറ്റവും നല്ല സമയം. അഷ്ഫാഖ് ബ്രോ, ഞങ്ങളുടെ കാശ്മീരി ഗൈഡ്, വാഹനമൊക്കെ അറേഞ്ച് ചെയ്യുന്ന ഒരു സാധാരണ ഗൈഡ്, ഈ ടൂറിസം മേഖലയിൽ പുതിയതാണ്, അത്ര പ്രൊഫഷണലായി ചെയ്യുന്ന ആളൊന്നുമല്ല. പക്ഷേ ഈ മേഖലയിൽ വളരണമെന്നും ശോഭിക്കണമെന്നും ഒക്കെയുള്ള ആഗ്രഹമുണ്ട്. 2-ാം ദിവസം ഞാനൊരു പ്രാവശ്യം ചോദിച്ചിരുന്നു നിങ്ങളുടെ വീടൊക്കെ ഒന്ന് കാണണമെന്ന്. പക്ഷെ അന്ന് പുള്ളി പിടി തന്നില്ല. പക്ഷേ ഈ 4-ാം ദിവസം ട്രെയിൻ യാത്ര മുടങ്ങിയതുകൊണ്ട് പുള്ളി സമ്മതിച്ചു. പിന്നെ അബുദാബിയിൽ നിന്ന് വരുന്നവരായതുകൊണ്ടും പിന്നെ ഞങ്ങളെല്ലാം ഡോക്ടേഴ്സ് ആയതുകൊണ്ടും പിന്നെ പലപ്പോഴായി മാഷാല്ലാ, അൽഹംദുലില്ലാ, സുബ്ഹാനല്ലാ എന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണോ എന്നറിയില്ല, പുള്ളി ഞങ്ങളിൽ ഇംപ്രസ്ഡ് ആയെന്ന് തോന്നുന്നു. അഷ്ഫാഖിൻ്റെ വീട്ടിലേക്ക് പോകുന്ന ആദ്യത്തെ ടൂറിസ്റ്റുകളാണ് ഞങ്ങൾ. എനിക്ക് തോന്നുന്നത് ആ നാടൻ ഗ്രാമത്തിലേക്ക് താമസിക്കാൻ പോകുന്ന ആദ്യ ടൂറിസ്റ്റുകളും ഞങ്ങളായിരിക്കുമെന്നാണ്. അതിൻ്റെ ഒരു പുതുമയും ടെൻഷനും ഒക്കെ ഞങ്ങൾക്കും അഷ്ഫാഖ് ബായിക്കുമുണ്ട്. ആ സാധാരണ വീട്ടുകാർ ഞങ്ങളെ എങ്ങനെ സ്വീകരിക്കും? ഹീറ്റർ ഒന്നുമില്ലാത്ത ആ സാധാരണ വീട്ടിലെ തണുപ്പ് ഞങ്ങൾക്ക് സഹിക്കാനാവുമോ? പൊതുവെ ഭീകരരെന്ന് നാം കരുതുന്ന, സിനിമയിലെ ഭീകരരൊക്കെ ധരിക്കുന്ന ആ വസ്ത്രവിധാനങ്ങളോടെയുള്ള ആ കാശ്മീരി ഗ്രാമത്തിലെ ആ സാധാരണ വീട്ടിൽ ഞങ്ങളുടെ ഒരു ദിവസം എങ്ങനെയായിരിക്കും? ഇത് ഡോക്ടർ മുജാഹിദ്, സുഡാൻകാരനാണ്. കാശ്മീർ ദ ഹെവൻ ഓൺ എർത്ത് കാണാൻ ഞങ്ങളോടൊപ്പം വന്ന മുജാഹിദ് ബ്രോക്കാണ് പെരുത്ത സന്തോഷം. കൊടും തണുപ്പിന്റെ വ്യസനതകളുണ്ടെങ്കിലും എല്ലാവരുടെയും മുഖത്ത് ഒരു കാശ്മീരി കുടുംബത്തിൽ താമസിക്കാൻ പോകുന്നതിന്റെ ആ ആശങ്കയും എക്സൈറ്റ്മെന്റും കാണാം. കാശ്മീരിലെത്തിയാൽ മഞ്ഞ് കാണാൻ വേണ്ടി എല്ലാവരും പോകുന്ന ഗുൽമാർഗിൽ നിന്നും കുറച്ചുകൂടി പോയാൽ എത്തുന്നതാണ് അഷ്ഫാഖ് ഭായിയുടെ ആ കൊച്ചുഗ്രാമം. അതെ, നമ്മൾ ആ കാശ്മീരിലെ കൊച്ചുഗ്രാമത്തിൽ എത്തിക്കഴിഞ്ഞു. 4-ാമത്തെ ദിവസം ഇതാണ് നമ്മളെ ടൂർ ഗൈഡ് അഷ്ഫാഖ്. അഷ്ഫാഖിന്റെ വീടാണത്. അഷ്ഫാഖിന്റെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ട് നമ്മൾ അഷ്ഫാഖിന്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പോ ഇൻഷാല്ലാഹ് നമ്മൾ അഷ്ഫാഖിന്റെ വീട്ടിലാണെങ്കിൽ ഭയങ്കര സ്നോഫോൾ ഉള്ള ദിവസമാണ്. ഫുള്ള് മഞ്ഞ്, ചില ഫുൾ ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇൻഷാല്ലാഹ് നമ്മൾ അഷ്ഫാഖിന്റെ വീട്ടിൽ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. വൈ ആർ യു നോട്ട് കമ്മിങ്? ഇതാണ് ആ ഗ്രാമം. മൊത്തം റോഡും പറമ്പും മരങ്ങളും ഒക്കെ മഞ്ഞിൽ മൂടിക്കിടക്കും. ഇവിടെ 2-നില 3-നില വീടുകളാണ് പൊതുവെ. 3-ഉം 4-ഉം ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഒക്കെ ഒരുമിച്ച് ഒരു വീട്ടിലാണ് അത്രേ പൊതുവെ താമസം. അതെ, കൂട്ടുകുടുംബം തന്നെ. ഇവിടെ ഒരുപാട് വലിയ വലിയ വണ്ടികൾ കാണാം. ഇത് കണ്ടിട്ട് ഇതൊരു സമ്പന്ന ഗ്രാമമാണെന്ന് കരുതണ്ട. ഇവരിൽ ഭൂരിഭാഗം പേരും ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള വാഹനങ്ങളിലെ ഡ്രൈവർമാരായാണ് ജോലി ചെയ്യുന്നത് അത്രേ. ഇതാണ് ആ നാട്ടിലെ അങ്ങാടി. കുറച്ചുകൂടി മുകളിലേക്ക് കയറണം അഷ്ഫാഖ് ഭായിയുടെ വീട്ടിലെത്താൻ. കുട്ടികളൊക്കെ സൈഡിൽ മഞ്ഞുകട്ടകൾ എറിഞ്ഞ് കളിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊരു ഗ്രാമത്തിൽ ഒരു സായിപ്പോ മദാമയോ വന്നാൽ നോക്കുന്നത് പോലെ വിചിത്രമായി തന്നെയാണ് ആ ഗ്രാമവും കുട്ടികളും ഞങ്ങളെ നോക്കുന്നത്. പക്ഷേ പ്രായമായവർക്കൊന്നും അങ്ങനെ അത്ര പുതുമയില്ല. അവരൊരുപാട് ടൂറിസ്റ്റുകളെ കണ്ടതാണ്. ഇതാണ് ഇവിടുത്തെ ഒരു സാധാരണ തട്ടുകട, നമ്മുടെ നാട്ടിലൊക്കെ പോലെയുള്ള. റൊട്ടിയാണ് വിൽക്കുന്നതെന്ന് തോന്നുന്നു. ഇവിടെ വിൻ്റർ സീസണിൽ ഏകദേശം 3 മാസത്തോളം സ്കൂളുകൾക്കൊക്കെ അവധിയാണ്. അതുകൊണ്ടാണ് അത്ര അങ്ങാടിയിൽ ഇത്ര കുട്ടികൾ. എല്ലാവരുടെയും വേഷം ആ കാശ്മീരി ഫെറൻ തന്നെ. അവർ ഞങ്ങളെ കണ്ട ആവേശത്തിലാണ്. നടന്നു വാ, എന്തത്? അവർ ചിരിക്കുകയാണ്. മലയാളം കേട്ടിട്ടാണോ അതോ ഞങ്ങളുടെ മലയാളം കേട്ടിട്ടാണോ എന്നറിയില്ല. ഇതാണ് ആ ഭീകര ഫാമിലിയുടെ വീട്. മുറ്റത്തും ടെറസിലും മൊത്തം മഞ്ഞ്. ചുമരൊന്നും തേച്ചിട്ടില്ലെങ്കിലും 10-20 ആളുകൾ താമസിക്കുന്ന 3-നിലയുള്ള സാധാരണക്കാരൻ്റെ കൊട്ടാരം. അഷ്ഫാഖ് ബ്രോയുടെ സമ്മതമുണ്ടെങ്കിലും ആ വീട്ടിലെ മറ്റാളുകൾ, പ്രത്യേകിച്ചും സ്ത്രീജനങ്ങൾ, ഞങ്ങളെ എങ്ങനെ സ്വീകരിക്കുമെന്ന ആശങ്കയോടെ ഞങ്ങൾ വലതുകാൽ വെച്ച് തന്നെ അകത്തേക്ക് കയറി.
ദാരിദ്ര്യത്തിൻ്റെ ദൈന്യതയും കുസൃതിയും കണ്ണുകളിലുള്ള ആ കുട്ടികൾ ഞങ്ങളെ കൗതുകത്തോടെ അനുഗമിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ഫ്രണ്ട് അഷ്ഫാഖിന്റെ വീട്. കനത്ത മഞ്ഞുവീഴ്ച മൂലം അവിടെ അപ്പോൾ കറണ്ടില്ലായിരുന്നെങ്കിലും ഞങ്ങളെല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അവിടുത്തെ സ്ത്രീകളാണ് ഞങ്ങളെ അവിടേക്ക് സ്വീകരിച്ചത്. ആ കത്തിജ്വലിക്കുന്ന എമർജൻസി ലൈറ്റിന്റെ അരണ്ട വെളിച്ചത്തിൽ ഞാനും എന്റെ ക്യാമറയും ആ അമ്പരപ്പിൽ നിന്നും വിട്ടുമാറാതെ ആ ഊഷ്മള സ്വീകരണവും കുശലാന്വേഷണങ്ങളും ഏറ്റുവാങ്ങി. അവിടുത്തെ ഡൈനിങ് ഹാളിൽ അട്ടിക്ക് വെച്ച ആ ബ്ലാങ്കറ്റുകളുടെ ഉയരം അവിടുത്തെ ജീവിത കാഠിന്യം നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ടായിരുന്നു. ഇതില്ലേ മരക്കഷ്ണം, ഇവിടുത്തെ എല്ലാ വീട്ടിലും ഒരു റൂമിൽ തണുപ്പ് മാറ്റാൻ ഈ ഒരു ബുക്കാരി ഉണ്ടാവും. അതിൽ മരക്കഷ്ണങ്ങൾ ഇട്ട് കത്തിച്ചുകൊണ്ടേയിരിക്കും. വീട്ടിലെല്ലാവരും ഉറങ്ങുന്നത് വരെ അവിടെ ഒരുമിച്ചിരിക്കും അത്രേ. ഞങ്ങളെ ബോറടിപ്പിക്കാതിരിക്കാൻ ആ വീട്ടിലെ ഓരോരുത്തരും അയൽവാസികളും അഷ്ഫാഖിന്റെ ഫ്രണ്ട്സും ഒക്കെ വന്നുകൊണ്ടേയിരുന്നു. അവരുടെ ആ ഒരു കെയറിങ്ങും സ്വീകരണത്തിന്റെ ഊഷ്മളതയുമാണ് ഈ ദിവസത്തിന്റെ ഞങ്ങളുടെ മുതൽക്കൂട്ട്. ഒരു തെർമലും ഒരു ടീഷർട്ടും ഒരു ഹുഡി ടീഷർട്ടും പിന്നെ അജഗജാന്തര ജാക്കറ്റും ഇട്ടിട്ടും കാലിൽ മൂന്ന് സോക്സ് അണിഞ്ഞിട്ടും മാറാത്ത ആ തണുപ്പിന്റെ മരവിപ്പിന് നല്ല രീതിയിൽ ശമനം കിട്ടുന്നുണ്ട് ആ ബുഖാരിയുള്ള റൂമിൽ ഇരിക്കുമ്പോൾ. ആർക്കാ ധൈര്യല്ലേ? ജെൻസ് വാല, ജെൻസ് വാല. അനീസ് ഭായ് പാനോ? ശരി.
ഇനി നമ്മൾ അടുത്ത പ്രധാനപ്പെട്ട കലാപരിപാടിയിലേക്ക് കടക്കുകയാണ്. കാശ്മീരിലെ ഭക്ഷണം, രുചിയേറുന്ന ഭക്ഷണമില്ലാതെ പിന്നെ എന്ത് കാശ്മീർ? ഇതാണ് കാശ്മീരി കാവ. ഈ കാശ്മീരികളൊക്കെ ചായക്ക് പകരം കുടിക്കുന്ന, അവർ എല്ലാവർക്കും കുടിക്കാൻ കൊടുക്കുന്ന സാധനം. ഇത് കണ്ട കാശ്മീരി തോന്നിട്ടോ? ഇതൊന്ന് വാങ്ങിക്കോ, ഇതൊന്ന് വാങ്ങിക്കോ. അവിടെ അടിപൊളി അടിപൊളി. എത്ര മാസായി? എനിക്കൊരു കാവ് എടുത്തേ. ഈ കാശ്മീരി കാവയിൽ പഞ്ചസാരക്ക് പകരം തേനാണ് ഉപയോഗിക്കുന്നത്. അതേപോലെ ഇതിൻ്റെ ഈ മഞ്ഞക്കളറിന് കാരണം ഈ ഗർഭിണികളൊക്കെ നമ്മുടെ നാട്ടിൽ വെളുക്കാൻ, മക്കൾ വെളുക്കാനും വേണ്ടി ഉപയോഗിക്കുന്ന കുങ്കുമപ്പൂ കൊണ്ടുള്ളതാണെന്ന് തോന്നുന്നു. ഇത്രയും സമയമായപ്പോഴേക്കും തന്നെ അവരുടെ നമ്മളോടുള്ള പെരുമാറ്റം കൂടുതൽ ഹൃദ്യവും സ്വതന്ത്രവുമായി തുടങ്ങി. എല്ലാ വീട്ടിലും മേലെ നോക്കിയ ഫുള്ള് മഞ്ഞ്, വീട്ടിന്റെ മുറ്റത്ത് വരെ മഞ്ഞ് അല്ലേ. ചെക്കനൊക്കെ താ ചുമ്മാ പോണ. ഞങ്ങള് കാശ്മീരിലെ പള്ളി പോയി വരെ, അവിടെ എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കിയിട്ട് വരട്ടെ.